ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. അപ്പം ചമാരെ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മളിന്ന് കുറച്ച് പ്ലെയേഴ്സിനെ സൈൻ ചെയ്ത് എടുക്കാൻ പോവാണ്. നമ്മുടെ ഈ ഫുട്ബോൾ പോയിൻറ്റ് ഷോപ്പിന്ന് അതുപോലെ നമ്മുടെ നോമിനേറ്റ് കോൺട്രാക്ട് വെച്ചും. അപ്പോൾ ശരിക്കും പറഞ്ഞ ഈ പോയിൻസിനായിട്ട് ഞാൻ വിട്ടുപോയതായിരുന്നു, മറന്നുപോയായിരുന്നു ഗൈസ്. അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ 19100 പോയിൻസ് ആണ് പോണത്. അപ്പോൾ അതിനുമുമ്പ് ആരെങ്കിലുമൊക്കെ സൈൻ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സൈൻ ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് സൈൻ ചെയ്തേരാം. ഞാൻ ഈ കാര്യം വിട്ടുപോയായിരുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് സൈൻ ചെയ്തേക്കാലേ. പിന്നെ നമുക്ക് 5-star നോമിനേറ്റ് കോൺട്രാക്ട് വെച്ച ഒരു പ്ലെയർ എടുക്കണം ഗൈസ്. അപ്പോൾ ഇതിനകത്തിപ്പോൾ സൈൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ സ്കോൾസിനാണ് എടുക്കുന്നത്, കാരണം എൻ്റെ സ്കോൾസ് ഇല്ലേ. സോ നല്ല ലെജൻഡറി കാർഡാണ്, നമ്മുടെ ഐക്കോണിക് ഒക്കെ ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആളെ എടുത്ത് അത്യാവശ്യം ടോപ്പിൽ നിൽക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആളെ ജസ്റ്റ് ഒന്ന് സൈൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ആരെയും ഇതിനകത്ത് ജസ്റ്റ് എടുത്തതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് തരാം. ഓക്കെ, 5000 ഈ ഫുട്ബോൾ പോയിൻറ്റ്സ് പോട്ടെ. നമ്മളിതിനകത്ത് ലിങ്ക് കാര്യങ്ങളൊക്കെ ചെയ്തു, എന്നാലാണ് ഈ സംഭവം ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. ഓക്കെ, സ്കോൾസിന് നമ്മൾ എടുത്തിട്ടുണ്ട്. പവർ ആദ്യമായിട്ടാണ് ഇതിനകത്ത് ലെജൻഡറി കാണുന്നത്. ഓക്കെ, ഇനി അടുത്ത ദിവസം എപ്പിക്കിൻ്റെ ഒക്കെ വെണ്ണ ഉണ്ട്. നമുക്ക് ഏതായാലും കിട്ടുമോ ഇല്ലയോ ഒന്നും അറിയില്ല. അതിൽ നിന്ന് ചുമ്മാ കറക്കി നോക്കുകയൊക്കെ ചെയ്യാം. ഏതായാലും കൊള്ളാം ഗൈസ്. സ്കോൾസിന് എടുത്തു. ഇനിയിപ്പോൾ ആരും എടുക്കും? എൽബർ വേണ്ട, എൽബർ എൻ്റെ കയ്യിലുണ്ട്. ഇനാമോട്ടോ താല്പര്യം ഇല്ല ഗൈസ്. അപ്പോൾ നമുക്കൊരു ഡയസിനെ ജസ്റ്റ് എടുത്തേക്കാം. ഓക്കെ, നല്ല സ്പീഡുള്ള ഒരു പ്ലെയറാണെന്നൊക്കെ കേട്ടു. നമുക്ക് ഏതായാലും പുള്ളിനെ കൂടെ ജസ്റ്റ് സൈൻ ചെയ്തേക്കാം, അല്ലെങ്കിൽ വെറുതെ ഈ ഫുൾ പോയിൻറ്റ്സ് പോവുകയാണ് ചെയ്യണത്. അപ്പോൾ അതിനുമുമ്പ് ആരെങ്കിലൊക്കെ സൈൻ ചെയ്തെടുക്കാമല്ലോ. ഓക്കെ, നമ്മുടെ ഡയസിനെ നമ്മൾ ജസ്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരെടുക്കും? ഇതിനകത്ത് മറ്റേ സാധനമൊക്കെ കിട്ടുമല്ലോ, ട്രെയിനേഴ്സ് കാര്യങ്ങളൊക്കെ ഇല്ലേ. ഓക്കെ, ഓ ഇത് വേണ്ട ഗൈസ്. കോൺട്രാക്ട് ന്യൂവിലൊക്കെ നല്ല വിലയാണ്. നമുക്ക് ഒരു പ്ലെയറും കൂടെ എടുത്തിട്ട് നിർത്താം, പിന്നെ എപ്പോഴെങ്കിലും വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് റാക്കിറ്റിച്ചിനെയും കൂടെ ജസ്റ്റ് ഒന്ന് എടുത്തേക്കാം, പുള്ളിക്കാരനും കൂടെ ഇരിക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ 3 പ്ലെയറാണ് സൈൻ ചെയ്തേക്കണത്. അപ്പോൾ 15000 ഇങ്ങനെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് അത് കഴിഞ്ഞ് നോമിനേറ്റ് കോൺട്രാക്ട് വെച്ചൊരു പ്ലെയർ എടുക്കണം, അതാണ് മെയിൻ. അപ്പോൾ ഓക്കെ, സ്കിപ്പ് ചെയ്തേക്കാം. ഇനി നമുക്ക് നോമിനേറ്റിംഗ് കോൺട്രാക്ട് വെച്ച് ആരെങ്കിലും എടുക്കണം ഗൈസ്. അപ്പോൾ ഇനി 4000+ ഈ ഫുട്ബോൾ പോയിൻറ്റ്സ് പോകും, അത് പോട്ടെ. അപ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഞാൻ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ സൈൻ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ വല്ല ഐറ്റം കാര്യങ്ങളൊക്കെ എടുക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ നോമിനേറ്റിംഗ് കോൺട്രാക്ട് വെച്ച് പ്ലെയർ എടുത്തേക്കും ഗൈസ്. അതാണ് മീൻ. എവിടെ പൊയ്സി, മറന്നുപോയില്ല. ആ കോൺട്രാക്ട് കിടിലം പ്ലെയേഴ്സാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഓക്കെ, ആലും അത്യാവശ്യം നല്ല ഒരാൾ എടുക്കാം. ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്, പുള്ളീനായിരിക്കും എടുക്കണത്. ഓക്കെ, ഇത് തന്നെ. ഇതിനകത്ത് നോമിനേറ്റിംഗ് കോൺട്രാക്ട് എക്സ്പയർ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ 5-star 28/9/2022 എക്സ്പയർ ആവുന്നത്, അതുതന്നെയാണ് വാലിഡിറ്റി ഉള്ളൂ. അതുപോലെ തന്നെ 2-star ഇവിടെ എഴുതിയിട്ടുണ്ട്, പിന്നെ 4-star എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട്, എല്ലാവരും ഇതൊക്കെ ജസ്റ്റ് നോക്കിയേരെ. അപ്പോൾ നോക്കിയാലും 5-star കൊടുത്ത് എടുത്തേക്കാമല്ലേ. എൻ്റെ കയ്യിൽ ഒരു 5-star ആണ് ഗൈസ് ഉള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓർണം കൂടെ കിട്ടും. മറ്റേ സ്റ്റാർട്ടർ ഇവന് ഞാനിതുവരെ കളിച്ചിട്ടുള്ളൂ, അത് ജസ്റ്റ് കളിച്ചാൽ നമുക്ക് ഓർണം കൂടെ കിട്ടും. അപ്പോൾ നമുക്കിതിനകത്ത് വേണ്ട പ്ലെയർ എന്ന് പറഞ്ഞാൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു പ്ലെയറാണ്, സെൻറ്റർ ബാക്ക്. ഇപ്പോൾ ഒരു സെൻറ്റർ ബാക്കിൻ്റെ അത്യാവശ്യമുണ്ട് ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റുഡിഗറിനെ ജസ്റ്റ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കിടിലാൻ പ്ലെയറാണെന്നാണ് എല്ലാവരും കളിപ്പിച്ചവരൊക്കെ പറയുന്നത്. ഒപ്പോണൻ്റായിട്ട് വന്നപ്പോൾ തീർച്ചയായും, അപ്പോൾ ആൾക്ക് നല്ല ഫിസിക്കും അതുപോലെ നല്ല ക്ലിയറൻസും എല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സ്പീഡും ഉണ്ട്. അപ്പോൾ ഒപ്പോണൻ്റായിട്ട് വന്നപ്പോഴൊക്കെ നല്ല സീനായിരുന്നു, ഞങ്ങൾ കയറ്റിവിടില്ല പുള്ളി. അപ്പോൾ ആളെ ജസ്റ്റ് എടുത്തേക്കാലേ. റൂട്ടിക്കർ ഡിസ്ട്രോയർ ആണ് പ്ലെയിങ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു നോമിനേറ്റിംഗ് കോൺട്രാക്ട് വെച്ച് ആരെടുത്തെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് തരാം. കുറേ പേര് നമ്മുടെ ന്യൂനസിനെ എടുത്തിട്ടുണ്ട്, പുള്ളിയും ലെവലാണ്. മിക്കവാറും ഞാൻ ആ സ്റ്റാർട്ടർ ഇവൻ്റ് കളിച്ച് കിട്ടുന്ന ആ 5-star നോമിനേറ്റിംഗ് വെച്ച് ഇത് ആളെ എടുക്കും തോന്നും. അപ്പോൾ ഇപ്പോൾ ഏതായാലും ഡിഫൻസിൽ ഒരാൾ അത്യാവശ്യമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ എടുത്തേക്കാന്ന് വെച്ചത്. അപ്പോൾ ഏസ് നമുക്ക് ജസ്റ്റ് സൈൻ ചെയ്തേക്കാം. ഓക്കെ, സൈൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. 5-star നോമിനേറ്റിംഗ് കോൺട്രാക്ട് വെച്ച് നമ്മുടെ റുഡിഗറിനെ ജസ്റ്റ് എടുത്തിട്ടുണ്ട്. തീറു പ്ലെയറാണ് ഗൈസ്. 98 വരെ കാണാൻ തോന്നുന്നു റേറ്റിംഗ് പോണത്. അപ്പോൾ നോക്കിയാലും കളിപ്പിച്ചൊക്കെ നോക്കാം. ഇതെന്താണ് നീല തലയൊക്കെ എല്ലാം? ഓ, കിട്ടിലും കാടാണ്. എൻ്റെ മോ, മറ്റേ കടുവാ സിനിമയിലെ ലൈറ്റൊക്കെ പോലെ നീല വെളിച്ചം. ഓക്കെ, നമ്മൾ ആളെ ജസ്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളെ വെച്ചുള്ള ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ വരുമായിരിക്കും, നോക്കാം ഏതായാലും. ഓക്കെ, ഇനി നമുക്ക് 4-star വെച്ചും കൂടെ ഒരാളും കൂടെ എടുത്തേക്കാം. വെറുതെ ഇനി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഒരു 4-star എടുക്കണ്ട ഗൈസ്. ഇതിനകത്തിപ്പോൾ ആരെടുക്കും? ആ 4-star ഈ പുള്ളിനെടുത്താലോ. പുള്ളിയുടെ ഫോട്ടോ കാര്യങ്ങൾ ഗ്രൂപ്പുകളിലൊക്കെ കണ്ടു ഗൈസ്. കിടിലം പ്ലെയറാണെന്നാണ് പറയുന്നത്. AMF അല്ലേ? AMF. അപ്പോൾ ഈ പയ്യനെയും കൂടെ നമുക്ക് ജസ്റ്റ് എടുത്തേക്കാം.
4-star നോമിനേറ്റിംഗ് കോൺട്രാക്ട് വെച്ച് സൈൻ ചെയ്തിട്ടുണ്ട്. ആളെ ഒന്ന് കളിപ്പിച്ച് നോക്കണം എങ്ങനെയുണ്ടെന്നൊക്കെ. ഇത് കുറേ എന്നാ പറഞ്ഞ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫേസ്ബുക്കിലോ അതോ വാട്സപ്പിലൊക്കെ കിടലിനാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കതിൽ നോക്കാം, ഇയാളും കൂടെ ജസ്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എന്നാ പറയുക, ജസ്റ്റ് ഈ പ്ലെയേഴ്സിനൊക്കെ ജസ്റ്റ് സൈൻ ചെയ്യുന്ന അറിഞ്ഞു. അപ്പോൾ ഇവരെച്ചുള്ള ഗെയിം പ്ലേ ഫസ്റ്റ് ഗെയിം പ്ലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മറ്റേ പോയിന്റ് ഷോപ്പിൽ നിന്ന് പ്ലെയേഴ്സ് എടുത്തില്ല ജസ്റ്റ് ഒന്ന് എടുത്തരാം, അല്ലെങ്കിൽ ചുമ്മാ എക്സ്പയർ ആയി പോകുന്നുള്ളൂ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എന്തെങ്കിലും അഭിപ്രായമുള്ള സ്റ്റാൻഡ് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പ്ലീസ് ഗൈസ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. പുതിയ വന്നിരിക്കും. ബൈ ബൈ.